വയനാട് മരംമുറി കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി വനവാസി കർഷകൻ. തന്നെ മരം മുറിച്ചത് ഒന്നാം പ്രതി റോജി അഗസ്തിൻ നേരിട്ട് എത്തിയാണെന്നും ഒന്നര വർഷം കഴിഞ്ഞിട്ടും മുറിച്ച മരത്തിന്റെ പണം നൽകാതെ വഞ്ചിച്ചെന്നും ആവിലാട്ട് കോളനി സ്വദേശി ബാലൻ പറയുന്നു. വയനാട് മുട്ടിൽ മരമുറി കേസിൽ രണ്ടു വർഷത്തിനു ശേഷം കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വനവാസികളാണ് പ്രതികൾക്കെതിരെ രംഗത്ത് വരുന്നത്. ഇതിന്റെ തുടർച്ചയാണ് ആവിലാട്ട് കോളനിയിലെ ബാലന്റെ പുതിയ വെളിപ്പെടുത്തൽ. തന്റെ മരം മുറിച്ചത് ഒന്നാം പ്രതി റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയാണ്. അതോടൊപ്പം ഒന്നര വർഷം കഴിഞ്ഞിട്ട് മുറിച്ച മരത്തിന്റെ പണം നൽകാതെ വഞ്ചിച്ചെന്ന് വനവാസി കർഷകനായ ബാലൻ പറയുന്നു. 87,000 രൂപ വില പറഞ്ഞ മരത്തിന് റോജി നൽകിയത് 7,000 രൂപ മാത്രമാണെന്നും ബാലൻ പറയുന്നു. റോജി മോനെ പിന്നെ മരം കച്ചവടമാക്കാൻ പറഞ്ഞ് ഞങ്ങൾ മരം കൊടുത്തു. പിന്നെ അഡ്വാൻസായിട്ട് 7,000 ഉറുപ്പ തന്നു. പിന്നെ 1,00,000 ഉറുപ്പ പറഞ്ഞിട്ട് 87,000 ഞാൻ കച്ചവടം, 7,000 ഉറുപ്പ തന്നു. ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നൂല. ഗോപാലെന്ന് പറഞ്ഞ് അവർക്ക് 40,000 ഉറുപ്പ മൂന്ന് വീട്ടിൽ നിന്ന് 40,000 ഉറുപ്പക്കാണ് അവർ കച്ചവടമാക്കിയത്. അത് 4,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി കൊടുത്തിട്ടില്ല. തന്റെ സമീപ പ്രദേശങ്ങളിലും മരം നൽകിയ പല വനവാസികളെയും റോജി അഗസ്റ്റിൻ വഞ്ചിച്ചതായി ബാലൻ പറയുന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ വനം വകുപ്പ് നിയമോപദേശം തേടിയിരുന്നു. നിലവിൽ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് 43 കേസുകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം വയനാട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് പ്രജിത് മോഹൻ തന്നെ നേരിട്ട് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. പ്രജിത്ത്, ഈ മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്കെതിരെ കുരുക്ക് മുറുകുന്ന കാഴ്ച ഓരോ ദിവസവും അനുദിനം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ജനം ടിവിയോട് പ്രതികരിച്ച ഈ കർഷകനും പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, കൗതുകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ആരോപണവിധേയരായ പ്രതികൾ, ഈ കേസിലെ പ്രതികളായിട്ടുള്ള ഈ റോജി അഗസ്റ്റും ആൻഡോ അഗസ്റ്റും ഒക്കെ ഒരു പൊതുവിടങ്ങളിൽ വന്ന് മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് തങ്ങൾ ഈ വിഷയത്തിൽ കുറ്റക്കാരല്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും. ഒരു ഒളിപ്പിക്കൽ നടപടിയൊക്കെ ശക്തമായി നടക്കുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തുകൾ വന്നത്. ഇപ്പോൾ ഈ ആവിലാട്ട് കോളനിയിലെ ബാലൻ പറയുന്നതനുസരിച്ച് റോജി അഗസ്റ്റിൻ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തിൻ്റെ വസ്തുവിലെ മരം മുറിച്ചു മാറ്റാൻ നേതൃത്വം നൽകിയത്. ഒപ്പം തന്നെ ഈ മരത്തിന് അന്ന് 87,000 രൂപ വാഗ്ദാനം ചെയ്തിട്ട് 7,000 രൂപ മാത്രമാണ് നൽകിയതെന്നും തൻ്റെ പ്രദേശത്തല്ല അദ്ദേഹത്തിൻ്റെ മേഖലയിലുള്ള മറ്റ് നിരവധി ഇത്തരത്തിലുള്ള വനവാസി കർഷകരെ റോജി അഗസ്റ്റിൻ വഞ്ചിച്ചതായും അദ്ദേഹത്തിൻ്റെ ഈ ഒരു മറുപടി നമ്മൾ ജനം ടിവിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളുടെ അടക്കം ഈ പ്രതികൾ പറഞ്ഞൊരു കാര്യം, മരമുറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരിട്ടൊരു ബന്ധമില്ല, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഒരു ലൂപ്പുകളൊക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ വേണം അതിനെ കാണാൻ. മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. ഈ മരം മുറിച്ചത് ഞങ്ങളല്ല, പക്ഷേ മരത്തിൻ്റെ കാശ് കൊടുത്ത് മരം വാങ്ങിച്ചു എന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. മുറിച്ചത് അതായത് പട്ടയഭൂമിയിലെ ഈ പറഞ്ഞ വട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയെന്നുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആരോപണത്തിൽ നമുക്കറിയാം നേരത്തെ 2020 പുറത്തിറങ്ങിയ ഒരു വിവാദ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടയഭൂമിയിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയത്. ഈ ഉത്തരവെന്ന് പറഞ്ഞാൽ 1964 ശേഷം പട്ടയഭൂമിയിൽ കിളിച്ചു വന്നത് നട്ടുവളർത്തിയതുമായിട്ടുള്ള ചന്ദനമൊഴിച്ചുള്ള രാജകീയ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാം എന്നതായിരുന്നു. പക്ഷേ അത് ദുരുപയോഗം ചെയ്ത് അതിലും വർഷങ്ങൾ പഴക്കമുള്ള ഏതാണ്ട് 500+ വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പിച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പഠന റിപ്പോർട്ടൊക്കെ അല്ലെങ്കിൽ ഒരു ഡി എൻ എ പരിശോധന റിപ്പോർട്ടൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അത്തരമൊരു ഉത്തരവിനെ ദുരുപയോഗം ചെയ്ത് മരങ്ങൾ മുറിച്ചു മാറ്റി വലിയ രീതിയിൽ വ്യാപകമായി മരം കൊള്ള ചെയ്യപ്പെട്ടു. മുട്ടിൽ ഭാഗത്ത് മാത്രം 104 മരങ്ങളാണ് ഈ രീതിയിൽ മുറിച്ചു മാറ്റിയത്. അപ്പോൾ പക്ഷേ ഇതൊരു വലിയ വിവാദമായി മാറുന്നു. വനം വകുപ്പൊക്കെ ഇത് ഈ റവന്യൂ ഭൂമിയിൽ നിന്ന് ഇത്തരത്തിലൊരു പട്ടയഭൂമിയിൽ നിന്ന് നടത്തുന്നൊരു വ്യാപകമായ മരം കൊള്ളയാണെന്നുള്ള നിലപാടൊക്കെ സ്വീകരിക്കുന്നു. ആദ്യഘട്ടത്തിലുള്ള മെല്ലെപ്പോക്കുകൾ മാറ്റി നിർത്തി വനമന്ത്രിയൊക്കെ ശക്തമായ രീതി ഭാഷയിൽ പ്രതികരിക്കാൻ രംഗത്ത് വരുന്നു. അതോടെ ഈ വിഷയം കൂടുതൽ ശക്തവും അല്ലെങ്കിൽ സങ്കീർണവുമായി മാറുന്നൊരു സാഹചര്യമാണ് കണ്ടത്. ഈ സാഹചര്യത്തിലാണ് വനവാസി കർഷകരെ അവരുടെ തലയിൽ മരം മുറിച്ചെന്നുള്ള കുറ്റം വരുത്തി, അതായത് ഈ നിയമത്തെ പറ്റിയോ അല്ലെങ്കിൽ ഈ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെ പറ്റിയോ വലിയ ധാരണയില്ലാത്ത സാധാരണക്കാരായ കർഷകരുടെ തലയിൽ ഇതിൻ്റെ ഒരു കുറ്റം ആരോപിച്ച് രക്ഷപ്പെടാൻ പ്രതികൾ നടത്തിയൊരു ശ്രമമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ മരം മുറിച്ചത് ഞങ്ങളല്ല, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങൾ അല്ലെങ്കിൽ വാർത്തകളാണ് റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ജനം ടിവി അടക്കം പുറത്തുവിടുന്നത്. ഇതിൽ ആദ്യത്തേതായിരുന്നു ഈ വനവാസി കർഷകരുടെ പേരിൽ വ്യാജരേഖ സമർപ്പിച്ചു എന്നുള്ളത്, അതിനുശേഷം ഇവരുടെ ഒപ്പുകൾ വ്യാജമായി ഇട്ടു എന്നുള്ളത്. ഇതൊക്കെ നേരിട്ട് ഈ റോജി അഗസ്റ്റിൻ തന്നെ എഴുതി ചേർത്ത് അപേക്ഷ നൽകി അതിൽ വ്യാജ ഒപ്പിട്ട് അതിനുശേഷമാണ് ഈ മരം മുറിക്കാനുള്ള അനുമതി സ്വന്തമാക്കിയത് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിനുശേഷമാണ് നേരിട്ട് മരമുറിയിൽ ഈ പ്രതികൾ പങ്കെടുത്തു എന്നുള്ളത് ഈ കേസുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വനവാസി കർഷകർ തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം നൽകാനുള്ള പണത്തിനെ പറ്റി പറയുന്നുണ്ട്. ആ മേഖലയിൽ മറ്റിടങ്ങളിൽ ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നും മരം മുറിച്ചു മാറ്റിയെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് തെളിവുകൾ കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കും.
വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകരുടെ അടക്കം വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ വെളിപ്പെടുത്തലുകൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം വനമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് കർഷകർ ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഈ ഉത്തരവുകളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സാങ്കേതികം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മരങ്ങൾ മുറിക്കാം, എന്തൊക്കെ മരങ്ങൾ മുറിച്ചുകൂടാ, അതുമായി അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയില്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കർഷകരാണ്. അപ്പോൾ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മരം മുറിച്ച ഈ മരക്കൊള്ള ചെയ്ത കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം വനം വകുപ്പ് മന്ത്രി ജനം ടിവിയോട് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തുകൾ കൂടുതൽ പ്രതികൾക്കുള്ള കുരുക്കുകളായി മാറുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഏത് രീതിയിലാണ് സർക്കാർ ഈ പരാതികളുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. പ്രത്യേകിച്ചും വനം വകുപ്പിനെതിരെ ക്ഷമിക്കണം റവന്യൂ വകുപ്പിനെതിരെ ഇക്കാര്യത്തിലൊക്കെ ഒരു മെല്ലെപ്പൊക്കെ ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അനു തീർച്ചയായും പ്രജത്വ വ്യക്തമാണ്.